എക്സലൻ ക്യാഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. മൈക്രോസോഫ്റ്റ് എക്സലിൽ ഡേറ്റ എൻട്രി എളുപ്പമാക്കി തീർക്കുന്ന ഡേറ്റ ഫോം എന്ന ഫീച്ചറിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. എക്സൽ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും തന്നെ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിലായിട്ട് എക്സൽ ഷീറ്റുകളിൽ ഡേറ്റ എൻട്രി ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും. അത്തരം അവസരങ്ങളിൽ തെറ്റുകൾ പരമാവധി ഒഴിവാക്കാനും ഡേറ്റ എൻട്രി എളുപ്പമാക്കി തീർക്കാനുമാണ് ഡേറ്റ ഫോം എന്ന ഫീച്ചർ ഉപയോഗിക്കുക. ഇനി ഇവിടെ ഈ കാണുന്ന ഡേറ്റ സെറ്റിലേക്ക് പുതിയൊരു റെക്കോർഡ് ആഡ് ചെയ്യാനായിട്ട് എക്സലിലെ ഡേറ്റ ഫോം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ബൈ ഡിഫോൾട്ട് എക്സൽ റിബണിലോ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലോ എക്സലിലെ ഡേറ്റ ഫോം അവൈലബിൾ ആയിരിക്കില്ല. എക്സലിലെ ഡേറ്റ ഫോം ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഈ കാണുന്ന ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. മോർ കമാൻഡ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെയുള്ള ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് കമാൻഡ്സ് നോട്ട് ഇൻ ദ റിബൺ അല്ലെങ്കിൽ ഓൾ കമാൻഡ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ കമാൻഡ്സ് നോട്ട് ഇൻ ദ റിബൺ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ആ ഒരു ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ലിസ്റ്റിൽ നിന്നും ഫോം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ കൂടെ ഫോം എന്ന ഓപ്ഷൻ ആഡായത് കാണാം. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഫോം ബട്ടൺ അവൈലബിളായി. ഇനി ഈ ഡേറ്റ സെറ്റിലേക്ക് പുതിയൊരു റെക്കോർഡ് ആഡ് ചെയ്യാനായിട്ട് ഫോം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്നതാണ് എക്സലിലെ ഡേറ്റ എൻട്രി ഫോം. ഇവിടെ ഈ കാണുന്ന ലേബലുകൾ ഓരോന്നും എംപ്ലോയി നമ്പർ, എംപ്ലോയി നെയിം, പൊസിഷനുകൾ തുടങ്ങിയവ ഈ കാണുന്ന ഡേറ്റ സെറ്റിലെ കോളം ഹെഡറുകളാണ്. 1 of 7 എന്ന ടെക്സ്റ്റ് സൂചിപ്പിക്കുന്നത് 7 റെക്കോർഡിലെ ഒന്നാമത്തെ റെക്കോർഡിനെയാണ്. ഇവിടെ നോക്കിയാൽ, അതായത് ഈ കാണുന്ന ഇൻപുട്ട് ബോക്സുകളിൽ ഒന്നാമത്തെ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട എൻട്രികൾ കാണാം. AVE1, തോ ഓഡിൻസൺ, ഓപ്പറേഷൻസ് മാനേജർ, ഡേറ്റ് ഓഫ് ജേർണിങ്ങിന് നേരെ 6/5/2011. തൊട്ടടുത്ത റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാണാൻ, അതായത് രണ്ടാമത്തെ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട എൻട്രീസ് കാണാനായിട്ട് ഫൈൻ നെക്സ്റ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. 2 of 7, അതായത് രണ്ടാമത്തെ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട എൻട്രികൾ, ടോണി സ്റ്റാർക്ക്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയവ. മറ്റൊരു രീതിയിലും തൊട്ടടുത്ത റെക്കോർഡിലേക്ക് പോവാം. ഈ കാണുന്ന സ്ക്രോൾ ബാറിൽ താഴെയുള്ള ഈ കാണുന്നൊരു ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ റെക്കോർഡ് അവൈലബിളായി. തൊട്ട് മുമ്പത്തെ റെക്കോർഡിലേക്ക് പോകാൻ ഒന്നുകിൽ ഫൈൻ പ്രീവിയസ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു അപ്പ് ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ഡേറ്റ ഫോം ഉപയോഗിച്ച് പുതിയൊരു റെക്കോർഡ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നോക്കാം. പുതിയൊരു റെക്കോർഡ് ആഡ് ചെയ്യാനായിട്ട് ന്യൂ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ന്യൂ റെക്കോർഡ് എന്ന ടെക്സ്റ്റ് കാണാം. ഇനി ഓരോ ലേബിളുകൾക്ക് നേരെയുള്ള ഇൻപുട്ട് ബോക്സുകളിൽ അതത് ലേബിളുകളുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. എംപ്ലോയി നമ്പർ. അടുത്ത ഇൻപുട്ട് ബോക്സിലേക്ക് പോകാൻ ഒന്നുകിൽ മൗസ് ഉപയോഗിച്ച് അടുത്ത ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിലെ ടാബ് കീ പ്രസ് ചെയ്യുക. എംപ്ലോയി നെയിം, പൊസിഷൻ, ഡേറ്റ് ഓഫ് ജോയിനിങ്, ഇമെയിൽ അഡ്രസ്, ബേസിക് സാലറി. ബേസിക് സാലറി എന്ന ലേബലിന് നേരെയുള്ള ഇൻപുട്ട് ബോക്സ് കഴിഞ്ഞാൽ അടുത്ത ഇൻപുട്ട് ബോക്സ് വരുന്നത് അഡീഷണൽ അലവൻസ് എന്ന ലേബലിന് നേരെയാണ്. ഹൗസ് റെൻ്റ് അലവൻസ് എന്ന ലേബലിന് നേരെ ഇൻപുട്ട് ബോക്സ് അവൈലബിൾ അല്ല. അതിന് കാരണം ഹൗസ് റെൻ്റ് അലവൻസുമായിട്ട് ബന്ധപ്പെട്ട കോളത്തിൽ നമ്മൾ ഫോർമുലകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എക്സൽ ആ കോളവുമായിട്ട് ബന്ധപ്പെട്ട സെല്ലുകളിൽ ഓട്ടോമാറ്റിക്കലി ഡേറ്റ ഫിൽ ചെയ്തോളൂ. അഡീഷണൽ അലവൻസിന് നേരെയുള്ള ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ലൊക്കേഷൻ. ഇനി നമ്മളിവിടെ എൻട്രി ചെയ്ത ഡേറ്റ സേവ് ചെയ്യാനായിട്ട് ഒന്നുകിൽ ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യാം. ഞാനിവിടെ ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മൾ ഡേറ്റ ഫോമിൽ എൻട്രി ചെയ്ത ഡേറ്റ ഈ ഒരു ഡേറ്റ സെറ്റിൻ്റെ അവസാനത്തെ റോയിൽ സേവ് ആയത് കാണാം. വീണ്ടും ഡേറ്റ ഫോം. ഡേറ്റ എൻട്രി ചെയ്യുന്നത് പോലെ തന്നെ ഡേറ്റ ഡിലീറ്റ് ചെയ്യാനും ഡേറ്റ ഫോം ഉപയോഗിക്കാം. ഒരു പർട്ടിക്കുലർ റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാനായിട്ട്
ഉദാഹരണത്തിന് പീറ്റർ പാർക്കർ എന്ന എംപ്ലോയിയുമായിട്ട് ബന്ധപ്പെട്ട ഈ റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാനായിട്ട് ആ ഒരു പർട്ടിക്കുലർ റെക്കോർഡ് സെലക്ട് ചെയ്യുക. ഫൈൻ നെക്സ്റ്റ്. പീറ്റർ പാർക്കർ. ഇനി ഡിലീറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സൽ ഒരു വാർണിംഗ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തു. ഡിസ്പ്ലേഡ് റെക്കോർഡ് വിൽ ബി പെർമനൻ്റ്ലി ഡിലീറ്റഡ്. അതായത് ഡേറ്റ ഫോം ഉപയോഗിച്ച് ഒരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാൻ പറ്റാത്ത വിധം നഷ്ടപ്പെട്ടു പോകും. ഇനി ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പീറ്റർ പാർക്കർ എന്ന എംപ്ലോയിയുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ് ഡിലീറ്റായി. ഇവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നോക്കിയാൽ അൺഡു എന്ന ഓപ്ഷൻ ഇനാക്റ്റീവ് ആയിരിക്കുന്നത് കാണാം. അതായത് പീറ്റർ പാർക്കർ എന്ന റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് റിക്കവർ ചെയ്യാൻ പറ്റാത്ത വിധം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡേറ്റ റേഞ്ചുകളെ എക്സൽ ടേബിളുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. എക്സൽ ടേബിളുകൾ ഉപയോഗിക്കുമ്പോൾ ഡേറ്റ ഫോം ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്ത ഡേറ്റയും റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. ഈ കാണുന്നൊരു ഡേറ്റ സെറ്റിനെ എക്സൽ ടേബിളാക്കി മാറ്റാൻ ഈ ഒരു ഡേറ്റ സെറ്റിലെ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക. കൺട്രോൾ കീ ഞെക്കി പിടിച്ചുകൊണ്ട് ടി എന്ന കീ പ്രസ് ചെയ്യുക. പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡയലോഗ് ബോക്സ് ആണിത്. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റ സെറ്റ് ഒരു എക്സൽ ടേബിളായി മാറി. ഇനി ഒരു റെക്കോർഡ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് നോക്കാം. വീണ്ടും ഫോം ബട്ടൺ. മൂന്നാമത്തെ റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാനായിട്ട് മൂന്നാമത്തെ റെക്കോർഡ് സെലക്ട് ചെയ്യുക. ഹെവി ത്രീ ബ്രൂസ് ബാനർ. ഡിലീറ്റ് എന്ന ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും എക്സൽ ഒരു വാർണിംഗ് മെസ്സേജ് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേഡ് റെക്കോർഡ് വിൽ ബി പെർമനൻ്റ്ലി ഡിലീറ്റഡ്. ഓക്കെ. വീണ്ടും മറ്റൊരു റെക്കോർഡുകളുടെ ഡിലീറ്റ് ചെയ്യാണ്. ഹെവി ഫോർ. ഓക്കെ. ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ രണ്ട് റെക്കോർഡുകളാണ് ഡിലീറ്റ് ചെയ്തത്. പക്ഷേ ഇത്തവണ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നോക്കിയാൽ അൺഡു ബട്ടൺ ആക്റ്റീവ് ആയിരിക്കുന്നത് കാണാം. ഇവിടെ അൺഡു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്ത ഡേറ്റ നമുക്ക് റിക്കവർ ചെയ്യാവുന്നതാണ്. നതാഷ റോംനോഫ്, ബ്രൂസ് ബാനർ, ഈ രണ്ട് റെക്കോർഡുകളും നമ്മൾ ഡേറ്റ എൻട്രി ഫോം ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്ത റെക്കോർഡുകളാണ്. പക്ഷേ ഇത്തവണ എക്സൽ ടേബിൾ ഉപയോഗിച്ചതുകൊണ്ട് ഈ രണ്ട് ഡേറ്റയും നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചു. ഇനി ഡേറ്റ ഫോമിലെ മറ്റൊരു ഓപ്ഷൻ നോക്കാം. ക്രൈറ്റീരിയ എന്ന ഈ ഒരു ഓപ്ഷൻ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന റെക്കോർഡുകൾ ട്രേസ് ചെയ്യാനാണ് ക്രൈറ്റീരിയ എന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുക. സ്റ്റീവ് എന്ന എംപ്ലോയിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു റെക്കോർഡ് ട്രേസ് ചെയ്യാനായിട്ട് ഞാൻ ക്രൈറ്റീരിയ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. എംപ്ലോയി നെയിം എന്ന ലേബലിന് നേരെയുള്ള ഇൻപുട്ട് ബോക്സിൽ സ്റ്റീവ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഞാൻ ഫൈൻ നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റീവ് എന്ന എംപ്ലോയിയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അവൈലബിൾ ആവും. മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. ബേസിക് സാലറി 10,000 മുകളിലുള്ള എംപ്ലോയീസിൻ്റെ റെക്കോർഡ്സ് ട്രേസ് ചെയ്യാനായിട്ട് ബേസിക് സാലറി എന്ന ഈ ഒരു ലേബലിന് നേരെയുള്ള ഇൻപുട്ട് ബോക്സിൽ ഗ്രേറ്റർ ദാൻ 10,000 എന്ന് ടൈപ്പ് ചെയ്യുക. ഫൈൻ നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 10,000 മുകളിൽ സാലറി ഉള്ള ഒന്നാമത്തെ റെക്കോർഡ് കിട്ടി. വീണ്ടും ഒന്നുകൂടെ ഫൈൻ പ്രീവിയസ്. 10,000 മുകളിൽ സാലറി ഉള്ള മറ്റൊരു എംപ്ലോയുടെ റെക്കോർഡ്. വീണ്ടും ഒന്നുകൂടെ 10,000 മുകളിൽ സാലറി ഉള്ള മറ്റൊരു എംപ്ലോയി. ഇനി 10,000 താഴെ ബേസിക് സാലറി ഉള്ള എംപ്ലോയീസിൻ്റെ റെക്കോർഡ്സ് ഫിൽട്ടർ ചെയ്തെടുക്കാൻ ഗ്രേറ്റർ ദാൻ 10,000 ലെസ് ദാൻ 10,000 ആക്കുക. 10,000 താഴെ ബേസിക് സാലറി ഉള്ള എംപ്ലോയീസിൻ്റെ റെക്കോർഡ്സാണിത്. ഇനി വളരെ വലിയ ഡേറ്റാ സെറ്റുകളിൽ ഡേറ്റ ഫോം ഉപയോഗിക്കുമ്പോഴുള്ള പ്രയോജനം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കാണുന്നൊരു ഡേറ്റ സെറ്റ് എ തുടങ്ങി പി വരെയുള്ള കോളങ്ങളിലും 700+ റോകളിലുമായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഈ ഒരു ഡേറ്റ സെറ്റ്. ഇത്തരം വലിയൊരു ഡേറ്റ സെറ്റ് ഡീൽ ചെയ്യാൻ ഇങ്ങനെ ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറും വെർട്ടിക്കൽ സ്ക്രോൾ ബാറും ഉപയോഗിക്കുന്നത് അത്ര എഫിഷ്യൻ്റ് ആയിട്ടൊരു മെത്തേഡല്ല. സോ ഇത്തരം അവസരങ്ങളിൽ ഡേറ്റ ഫോം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡേറ്റ സെറ്റിലുള്ള 700 റെക്കോർഡ്സും ഇവിടെ അവൈലബിൾ ആണ്. തൊട്ടടുത്ത റെക്കോർഡുകളിലേക്ക് പോകാനായിട്ട് ഫൈൻ നെക്സ്റ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ 9 റെക്കോർഡുകൾ സ്കിപ്പ് ചെയ്ത് 10-ാമത്തെ റെക്കോർഡിലേക്ക് പോകാൻ, ഇവിടെ ഇപ്പോൾ 4 റെക്കോർഡാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്, 14-ാമത്തെ റെക്കോർഡിലേക്ക് പോകാൻ ഈ സ്ക്രോൾ ബാറിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. 14-ാമത്തെ റെക്കോർഡ് ആക്റ്റീവായി. വീണ്ടും തൊട്ടടുത്ത റെക്കോർഡിലേക്ക് പോകാൻ ഫൈൻ നെക്സ്റ്റ്. 15-ാമത്തെ റെക്കോർഡ്, 25-ാമത്തെ റെക്കോർഡിലേക്ക് പോകാൻ സ്ക്രോൾ ബാറിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും 25-ാമത്തെ റെക്കോർഡ്.
ഈ കാണുന്ന ലേബൽ ഓരോന്നിനെയും ഇൻപുട്ട് ബോക്സിനെയും ചേർന്ന് ഡേറ്റ ഫീൽഡ് എന്നാണ് പറയുക. ഇങ്ങനെ 32 വരെ കോളങ്ങൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഡേറ്റ സെറ്റുകൾ ഹാൻഡിൽ ചെയ്യാൻ ഡേറ്റ ഫോം ഉപയോഗിക്കാവുന്നതാണ്. എക്സലിലെ ഡേറ്റ ഫോമുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ പ്രയോജനപ്പെട്ടതാണോ എന്ന്, അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ റിലീസിൻ്റെ അതേസമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.